ഏശയ്യ 45 അധ്യായം. സൈറസിനെ നിയോഗിക്കുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്തുകൈ താൻ ഗ്രഹിച്ചിരുന്നുവോ തന്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്നറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. കർത്താവ് ലോകനിയന്താവ്. ഒരുവൻ കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തന്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ഹാ കഷ്ടം. കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്നോ ചോദിക്കുമോ? പിതാവിനോട് എന്താണ് നീ ജനിപ്പിക്കുന്നതെന്നും മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നവന് ഹാ ദുരിതം. ഇസ്രായേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ മക്കളെപ്പറ്റിയോ എന്റെ സൃഷ്ടികളെപ്പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ? ഞാൻ ഭൂമിയുണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി, ഞാൻ അവന്റെ പാത നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എന്റെ നഗരം പണിയുകയും എന്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിന്റെ ധനവും എത്യോപ്യയുടെ കച്ചവടച്ചരക്കും ദീർഘകായരായ സേബായരും നിന്റേതാകും, അവർ നിന്നെ അനുഗമിക്കും. ചങ്ങലകളാൽ ബന്ധിതരായ അവർ വന്ന് നിന്നെ വണങ്ങും. ദൈവം നിന്നോടുകൂടെ മാത്രമാണ്, അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും. ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവർ ലജ്ജിച്ച് തലതാഴ്ത്തും, വിഗ്രഹനിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞെടുത്തു വച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോബിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവായ ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ചുകൂടി അടുത്തുവരുവിൻ. തടികൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദൈവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടിയാലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ, എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എന്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിന്റെ മാത്രമെന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും. ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. ഏശയ്യ 46 അധ്യായം. വ്യാജദേവന്മാരുടെ പതനം. ബേൽ മുട്ടുമടക്കുന്നു, നെബോ കുമ്പിടുന്നു, അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വച്ചിരിക്കുന്നു. നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരിക്ഷീണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ്. അവ കുനിഞ്ഞ് കുമ്പിട്ടു പോകുന്നു, അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ,
ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, എന്റെ വാക്കു കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായി ആരുണ്ട്? മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു. അതിന്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു. അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുപോയി യഥാസ്ഥാനമുറപ്പിക്കുന്നു. അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതിക്രമികളെ ഓർമ്മിക്കുവിൻ. നിങ്ങൾ ഇതനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എന്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്നു പറഞ്ഞ് ആദിയിലേ ഞാൻ എന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതനകാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. കിഴക്ക് നിന്ന് ഒരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും. എന്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്ത് നിന്ന് വരുത്തും. ഞാൻ പറഞ്ഞു, അത് ചെയ്യും, തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. വിമോചന മകളെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ, എന്റെ വാക്കു കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ഏശയ്യ 47 അധ്യായം. ബാബിലോണിന് നാശം. കന്യകയായ ബാബിലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക. കല്ലായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക. ഇനിമേൽ നിന്നെ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല. നീ തിരികല്ലിൽ മാവ് പൊടിക്കുക. നീ മൂടുപടം മാറ്റുക, മേലങ്കി ഉരിയുക, നഗ്നപാതയായി നദി കടക്കുക. നിന്റെ നഗ്നത അനാവൃതമാകും, നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യും, ആരെയും ഒഴിവാക്കുകയില്ല. നമ്മുടെ രക്ഷകൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്, സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം. കൽദായ പുത്രി, നിശബ്ദയായിരിക്കുക. നീ അന്ധകാരത്തിലേക്ക് പോവുക. ഇനിമേൽ ജനതകളുടെ രാജ്ഞിയെന്ന് നീ വിളിക്കപ്പെടുകയില്ല. ഞാൻ എന്റെ ജനത്തോട് കോപിച്ചു, എന്റെ അവകാശം പ്രാകൃതമാക്കി. ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, നീ അവരോട് കാരുണ്യം കാണിച്ചില്ല. വൃദ്ധരുടെ മേൽ പോലും ഭാരമേറിയ നുഖം നീ വച്ചു. നീ അത് ഗ്രഹിക്കുകയോ ഇതെവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ എന്നേക്കും രാജ്ഞിയായിരിക്കും എന്നഹങ്കരിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ വിധവയാവുകയില്ല. പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കൽപ്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി, ശ്രവിക്കുക. ഇത് രണ്ടും ഒരു ദിവസം, ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തിയെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും അവയുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും. ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി. ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും. അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നുചേരും. അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും. ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നുകൊള്ളുക. അതിൽ നീ വിജയിച്ചേക്കാം. ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ടു വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ്. അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. തീജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല. അത് തണുപ്പ് മാറ്റാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയുമല്ല. ചെറുപ്പം മുതൽ നിന്നോടത്ത് വ്യാപരിച്ച ആഭിചാരികന്മാർ നിന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിയെ പോകും. നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല. ഏശയ്യ 48 അധ്യായം. ചരിത്രത്തെ നയിക്കുന്നവൻ. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ ഭവനമേ, കേൾക്കുക. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു. എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം എന്ന് അഭിമാനിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു. അവയെന്റെ അധരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ അവയെ വെളിപ്പെടുത്തി. ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു, അവ സംഭവിക്കുകയും ചെയ്തു. കാരണം നീ ദുശ്ശാട്ടിക്കാരനും
നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവും ആണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്. നിന്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചതെന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു. നീ കേട്ടുകഴിഞ്ഞു. ഇനി കാണുക, നീ അത് പ്രഘോഷിക്കുകയില്ലേ? ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും. നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ എനിക്ക് അതറിയാമായിരുന്നുവെന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുൻപല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ അവയെപ്പറ്റി കേട്ടിട്ടില്ല. നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. പണ്ടുമുതലേ നിന്റെ കാത് അടഞ്ഞാണിരുന്നത്. നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി. എന്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്കു വേണ്ടി, അതെ എനിക്കു വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എന്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എന്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. യാക്കോബെ, ഞാൻ വിളിച്ച ഇസ്രായേലെ, എന്റെ വാക്കു കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലത്ത് കൈയ് ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എന്റെ മുൻപിൽ ഒന്നിച്ചണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ, അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെക്കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. അവന്റെ കരങ്ങൾ കൽദായർക്കെതിരെ ഉയരും. ഞാൻ, അതെ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു, അവൻ തന്റെ മാർഗത്തിൽ മുന്നേറും. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദി മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയുമാകുമായിരുന്നു. അവരുടെ നാമം എന്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദായയിൽ നിന്ന് പലായനം ചെയ്യുക, ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക. കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. അവിടുന്ന് മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലമൊഴുക്കി, അവിടുന്ന് പാറയിലടിച്ചു, ജലം പ്രവഹിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല.